ചോളിയൊതേനൻ പതിനെട്ടടവും പയറ്റിയ മണ്ണ്, ആരോമൽ ചേകവരും ചന്തുവും അംഗം വെട്ടിയ കടത്തനാടൻ കളറി, മണ്ടോടിക്കണ്ണന്റെ ഒഞ്ചിയവും അഞ്ചു രക്തസാക്ഷികളുടെ ചോര വീണ കൂത്തുപറമ്പും, അങ്ങനെ ഐതിഹ്യവും വിപ്ലവവും ചേർന്നൊഴുകുന്ന മയ്യഴിപ്പുഴിയുടെ തീരത്തെ ലോക്സഭാ മണ്ഡലം വടകര. 1987 മുതൽ 2004 വരെ വടകരയിൽ കോൺഗ്രസ് ജയിച്ചത് രണ്ട് തവണ, 1971-ലും 1977-ലും. അതിനിടെയുള്ള 11 തവണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിച്ചവരോ മാത്രം ലോക്സഭയിലെത്തിയ മണ്ഡലം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സഹതാപ തരംഗത്തിലും ഇടത്തോട്ട് തന്നെ ചിന്തിച്ചു വടകര. ചുരുക്കത്തിൽ ഒരു ഇടത് കോട്ട. റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിറവിയോടെ വടകരയുടെ നിറം മാറി തുടങ്ങി. 2009 മുതൽ ഷംസീർ തൊട്ട് പി ജയരാജൻ വരെയുള്ളവരെ ഇറക്കിയിട്ടും മണ്ഡലം ചുവന്നില്ല. അതായത് RMPയുടെ പിറവിക്ക് മുൻപുള്ള വടകരയുടെ നിറം ചുവപ്പായിരുന്നെങ്കിൽ അതിനുശേഷം നിറം മാഞ്ഞു. 2009-ൽ സിറ്റിംഗ് MP പി സതീദേവിയെ വീഴ്ത്തി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലം പിടിച്ചെടുത്തു. 2013-ലാണ് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ DP ചന്ദ്രശേഖരന്റെ ചോര വീഴുന്നത്. രണ്ടായിരത്തി 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വടകര കൈപ്പത്തിക്കൊപ്പം ഉറച്ചു നിന്നു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ത് കിട്ടിയില്ലെങ്കിലും വടകര പിടിക്കണം പാർട്ടി ഉറപ്പിച്ചു. മണ്ഡലത്തിലെ വോട്ടറും അന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ജയരാജനെ പോരിനിറക്കി CPM. കോൺഗ്രസിന് 18 സ്ഥാനാർത്ഥികളായി. ബാക്കിയുള്ളത് വടകരയും വയനാടും. വടകരയിൽ പല പേരുകളും ഉയർന്നു. എതിരാളി കരുത്തനാണ്. മണ്ഡലത്തിന്റെ സ്വഭാവം ചുവപ്പാണ്. പലരും പിന്മാറി. ഒടുവിൽ ആ ദൗത്യം അയാൾ ഏറ്റെടുത്തു. കണ്ണോത്ത് മുരളീധരൻ എന്ന K. മുരളീധരൻ. വടകരയിൽ തീവണ്ടി ഇറങ്ങിയ മുരളീധരനെ മണ്ഡലം നെഞ്ചേറ്റി. ൂറ്റി 63 വോട്ടുകൾക്ക് മുരളി വടകരയുടെ മാണിക്യമായി. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. K. മുരളീധരൻ വടകരയിൽ വീണ്ടും എത്തുമോ? എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ? കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമോ? ചോദ്യങ്ങൾ കേട്ടും ഉത്തരം പറഞ്ഞും ഫേസ് ദ പീപ്പിളിൽ K. മുരളീധരൻ MP. ശ്രീ കെ മുരളീധരൻ, ഫേസ് ദ പീപ്പിളിലേക്ക് സ്വാഗതം. MPയുടെ 5 നേട്ടങ്ങൾ എന്തൊക്കെ? മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേരളത്തിനോട് തികച്ചും നെഗറ്റീവായൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഇന്ന് ഒരു MPയെ പോലും നൽകാത്ത, ഒരുപക്ഷെ ഇപ്പോൾ നിയമസഭയിൽ പോലും അക്കൗണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വികസന കാര്യങ്ങൾക്ക് പരമാവധി ചവിട്ടി പിടിക്കുക എന്നുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ കുറച്ചൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. അത് ഒന്ന് ദേശീയപാത, 2 റെയിൽവേ. ദേശീയപാത നിർമ്മാണത്തിൽ വരുന്ന കാലതാമസങ്ങൾ, ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, അത് സാധാരണ പതിവാണ്. അതെല്ലാം സ്ഥലം MP എന്നുള്ള നിലയിൽ ജനങ്ങളുമായി സംസാരിച്ച് അവരെ കൂടെ വികസനത്തിൽ പങ്കാളികളാക്കി ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രധാനമായും റെയിൽവേയുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് വടകരയും തലശ്ശേരിയും. ആ 2 സ്റ്റേഷനുകളെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു കഴിഞ്ഞു. അതിൻ്റെ വർക്ക് നടക്കുക. MPയുടെ പ്രാദേശിക വികസന ഫണ്ട്, ആ ഫണ്ട് പരമാവധി 46 പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളുമുള്ള വടകര നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി MP എന്നുള്ള നിലയിലുള്ള സാന്നിധ്യം ആ നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം ലോക്സഭയിൽ നിയോജകമണ്ഡലത്തിൻ്റെയും കേരളത്തിൻ്റെയും കാര്യങ്ങൾ സബ്മിഷനായും ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. Face the leader.
പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ ചോദിച്ചു. സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് 11 തവണ അദ്ദേഹം സംസാരിച്ചു. അതാണ് ചുരുക്കി അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്താവുന്നത്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ വികസനത്തിന് വേണ്ടി അദ്ദേഹം യാതൊരു കാര്യവും ചെയ്തില്ല എന്ന് കാണാൻ കഴിയും. തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് ഒരു റെയിൽവേ വേണം എന്നത് ദീർഘകാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അതിലും യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. ആ ഉൾനാടൻ ജലപാത കടന്നു പോകുന്നൊരു മേഖലയാണ് ഈ വടകര മണ്ഡലം. അക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ തീരദേശ പാതയ്ക്ക് വേണ്ടിയും അദ്ദേഹം യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എം പി ആയിരുന്നു അവിടെ. ആ കാലത്ത് ഈ സി ആർ പി എഫ് കേന്ദ്രത്തിന് സർക്കാർ വിട്ടുകൊടുത്ത 45 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ ഒരു വികസന പ്രവർത്തനവും ഈ 5 കൊല്ലം കൊണ്ട് നടന്നിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയം, ആശുപത്രി, ടൗൺഷിപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം പേരാമ്പ്ര മണ്ഡലത്തിന് വേണ്ടി നൽകിയതാണ്. ഒന്നും അക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ പൊതുവികസനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരായിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല എന്ന കുറ്റമാണ് അദ്ദേഹത്തോട് ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുക. തലശ്ശേരി കേന്ദ്ര വിദ്യാലയം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലത്ത് നൽകിയതാണ്. പക്ഷേ അതിന് ഭൂമി വിട്ടു നൽകാതിരുന്നത് സംസ്ഥാന സർക്കാരാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് തലശ്ശേരിയിൽ കൂടിയ ദിവസമാണ് ക്യാബിനറ്റ് കൂടിയത്. ഒരു സ്വകാര്യ ഹോട്ടലിൽ ക്യാബിനറ്റ് യോഗം കൂടിയിട്ട് പോലും ആ ഭൂമി കേന്ദ്ര വിദ്യാലയത്തിന് വിട്ടുകൊടുക്കുന്ന ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചില്ല. അവസാനം ഞാനൊരു പരസ്യ പ്രസ്താവന നടത്തിയതിന് ശേഷം തിരൂരിൽ വെച്ച് അത് ഒപ്പിട്ടത്. അത് നേരത്തെ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങാവുന്ന സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. രണ്ടാമത്, ഈ തലശ്ശേരി മൈസൂർ റെയിൽവേ പാതയാണ്. ഞാൻ റെയിൽവേ ബഡ്ജറ്റിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർണാടകത്തിൽ ചെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ ബാസവരാജ് പട്ടേലുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ലൈൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് നടക്കാത്തൊരു കാര്യം, അതിനിപ്പോൾ എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല. പിന്നെ സി ആർ പി എഫിൻ്റെ കേന്ദ്രം ഞങ്ങൾ പറയാണ്ടല്ല. കേന്ദ്രത്തിനോട് നിരവധി തവണ ആവശ്യപ്പെട്ട് ഞാൻ തന്നെ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൽ. നമുക്ക് ഉന്നയിക്കാനേ കഴിയൂ. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. പിന്നെ ഞാൻ പാർലമെൻറ്റിൽ ആകെ കേരളത്തിനെതിരായിട്ട് പറഞ്ഞ് കേരളത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ കൊണ്ടുവരാമെന്ന് നോക്കിയപ്പോൾ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉൾനാടൻ ജലഗതാഗതത്തിനെക്കുറിച്ച് പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. പ്രാദേശിക എതിർപ്പുകൾ കാരണമാണ് അത്. അതുപോലെ തന്നെ തീരപാത, തീരദേശപാത കടപ്പുറത്ത് എതിരുണ്ട്, മത്സ്യത്തൊഴിലാളിക്ക് എതിരുണ്ട്. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വെടിവെച്ചിട്ടുള്ള വികസനമൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന അതിനോട്ട് സമ്മതിക്കില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു വികസന പ്രവർത്തന പദ്ധതിയാണ് നാളികേര സംസ്കരണ കേന്ദ്രം എന്നുള്ളത്. ആ നാളികേര സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെ 10 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൽ പ്രപ്പോസൽ സമർപ്പിച്ച് നിലവിലുള്ള എം പി എന്തുകൊണ്ട് പരിശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ഇത്തരം വികസന പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ വടകരയിലെ എം പിക്ക് സാധിക്കുന്നില്ല? കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട ഒരു കാര്യവും നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതിന് പകരം അദാനിയെയും അംബാനിയെയും സന്തോഷിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടല്ലേ തലശ്ശേരി ബിഷപ്പ് പ്രകടനം നടത്തിയത്? അദ്ദേഹം ആവശ്യപ്പെട്ടല്ലോ കൊപ്ര സംവരണത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ട കൊടുക്കാൻ കഴിഞ്ഞത്. കേന്ദ്രം വന്നി തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇവരുടെ ലക്ഷ്യം സ്വകാര്യവൽക്കരണമാണ്, അല്ലാതെ വടകര എം പി പറയാഞ്ഞിട്ടല്ല നാളികേര കോംപ്ലക്സ് കിട്ടാത്തത്. ഫേസ് ദ ഫയർ. വടകരയിൽ ഇത്തവണ മത്സരിക്കുമോ? അക്കാര്യം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പാർട്ടി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കും. പാർട്ടി മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടാൽ മാറി നിൽക്കും. അത് ഞാൻ പൂർണ്ണമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, മത്സരിക്കുകയാണെങ്കിൽ വടകര മാത്രമേ ഞാൻ മത്സരിക്കൂ. കാരണം എൻ്റെ സിറ്റിംഗ് സീറ്റാണ്, കഴിയുന്നത് അതിനെ പരിപാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകസഭയിലേക്ക് മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞാൽ വടകരയിൽ മത്സരിക്കും. ഞാൻ വീണ്ടും ലോകസഭയിലേക്ക് മത്സരിക്കുകയും വടകരയിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയും ചെയ്താൽ അടുത്ത 5 വർഷക്കാലം ഒരിക്കലും
ഒരു ലോക്സഭാ ഇലക്ഷന് വേണ്ടി അവർക്ക് ഒരു ബൈ ഇലക്ഷന് വേണ്ടി അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങേണ്ടി വരില്ല. അതായത് പിന്നീട് ഞാൻ ജനങ്ങൾ വീണ്ടും എന്നെ എം പി ആയി തിരഞ്ഞെടുത്താൽ രണ്ട് വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല. കാരണം ഇനി കെ മുരളീധരൻ കാരണം ഒരു ബൈ ഇലക്ഷൻ കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല. അത് ഞാൻ തറപ്പിച്ച് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. സ്മാരക നിർമ്മാണവും പൊതുരംഗത്ത് മാറിയിരിക്കലോ അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, അതിൽ മാറ്റവും ഇല്ല. ഇപ്പോൾ സിറ്റിംഗ് മെമ്പറാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞാൽ ഈ സ്മാരകത്തിൻ്റെയും കുറേ സമയം നീക്കി വയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. പാർട്ടിയിൽ ഇപ്പോൾ ആരാണെങ്കിലും നാളെ വടകരയിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ആ സ്ഥാനാർത്ഥിയെ ജയിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഒരുക്കണ്ട. താങ്കൾ മത്സരിക്കും? ഇല്ല, ഞാൻ എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു. ഇപ്പോഴും ഈ നിലപാടിൽ തന്നെയാണോ? ഞാൻ മത്സരരംഗത്തിന് എന്നെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കട്ടെ. നിലപാടുകളിൽ സ്ഥിരതയില്ല എന്ന വിമർശനത്തിന് മറുപടി എന്താ? ഇവിടെ സൂചിപ്പിച്ചല്ലോ നേരത്തെ എൻ്റെ പിതാവിൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യം. തിരക്കിൽ നിന്നൊഴിഞ്ഞ് അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം. കാരണം അങ്ങനെ നിന്നാൽ മാത്രമേ ആ സ്മാരകം ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയൂ. പക്ഷേ പാർട്ടി അതിനുശേഷം എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊന്നും തീരുമാനമെടുക്കാൻ പാടില്ല, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അറിയിക്കുന്ന അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് അതിനെ നിലപാട് മാറ്റമായിട്ട് കാണേണ്ട ആവശ്യമില്ല. എം പി എന്നതിനപ്പുറം മുരളീധരന് സംഘടനയിൽ എന്ത് റോളാണുള്ളത്? സംഘടനയിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇപ്പോഴെനിക്കില്ല. അതേസമയത്ത് ഇത്തവണ അറിയാം, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെലങ്കാനയിൽ ഒരു പ്രധാന ദൗത്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നെ ഏൽപ്പിച്ചു. അത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. കേരളത്തിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും നൽകിയില്ലെങ്കിൽ പോലും അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം, അത് തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനുമാണ്. അസംബ്ലി മോഹം ഉള്ളിലുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ജനങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്താൽ പിന്നെ ഒരു മോഹത്തിനും പ്രസക്തിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ പറയാം. മത്സരിക്കാൻ പുതിയ ആളുകൾ വരട്ടെ എന്നാണ് താങ്കൾ പറയാറുള്ളത്. മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും പുതിയ ആളുകൾ വരണം. കാരണം നമ്മളൊക്കെ പലപ്പോഴും പറയും, യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറയും, കെ എസ് യുവിനെ കുറിച്ച് പറയും, കെട്ടിക്കിടക്കുന്ന ജലാശയം എന്ന് പറയും. എന്നാൽ അവർക്ക് ചാൻസ് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, മത്സരിക്കാനും മത്സരിച്ചാൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനും കഴിവുള്ള ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മാറിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. രാഷ്ട്രീയ കരിയർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാത്തതാണോ? ഞാനൊരിക്കലും എൻ്റെ ഇമേജിൻ്റെ തടവുകാരനല്ല. അതുകൊണ്ട് ആളുകളെ സുഖിപ്പിക്കുന്ന വർത്തമാനം ഞാൻ പറയാറില്ല. ഞാൻ രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് പറയും. അതിൻ്റെ പേരിൽ എന്ത് ക്ഷീണം ഉണ്ടായാലും എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കണ്ണൂരിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ എന്താകും മറുപടി? അങ്ങനെ പാർട്ടി ആവശ്യപ്പെടുന്ന ഞാൻ എനിക്ക് അങ്ങനെ ചിന്താഗതിയില്ല. കാരണം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മത്സരിക്കാൻ പറയുകയാണെങ്കിൽ വടകര തന്നെ. കാരണം എന്തിനാ ഇപ്പോൾ കണ്ണൂർ മാറേണ്ട ആവശ്യം എന്താ? കണ്ണൂര് നല്ല ചെറുപ്പക്കാർ വരട്ടെ. കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമോ? ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം കേരളം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം. കെ കെ ശൈലജ വടകരയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളെ എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞില്ലേ, എതിരാളി ആരാണെന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ആരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം എന്നുള്ളത് സി പി എം ആണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് കോൺഗ്രസ് അല്ല. യു ഡി എഫ് ഇത്തവണ എത്ര സീറ്റ് നേടും? 20-ൽ 20 നേടണം എന്നുള്ള ഒരു വാശിയിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത്. 2020 ഞങ്ങൾ അജണ്ട. Zero hour. ശ്രീ കെ മുരളീധരൻ, താങ്കൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നു, പിന്നീട് താങ്കൾ തിരിച്ചെത്തിയത് മോദി സർക്കാരിൻ്റെ കാലത്താണ്. ഈ രണ്ട് സർക്കാരുകൾക്കും ഇടയിൽ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞത്? കാരണം പണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ നടുത്തരത്തിലേക്ക് നീങ്ങുകയും മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും താങ്കളുടെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൂടുതലും കേരളയിൽ ധനകാര്യ വിഷയങ്ങൾ ഇവയൊക്കെ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളവും കേന്ദ്രവും രണ്ട് കണക്കുകളാണ് ഇക്കാര്യങ്ങളിലൊക്കെ നൽകുന്നത്. ആര് പറയുന്നതാണ് സത്യം എന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഇവിടെ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ് എന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. മോഡി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയല്ല. മോഡി സർക്കാരിൻ്റെ കാലത്ത്
പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉപകാരം കിട്ടാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊരു വാശിയാണ്. ഇപ്പോഴേ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് കേന്ദ്രം ചിന്തിക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മലയോര മേഖല മാറിയിരിക്കുകയാണ്. യാതൊരു തരത്തിൽ കൃഷിയും ചെയ്തു വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മലയോര മേഖല ആകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വടകര പാർലമെൻറ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 4.25 വർഷം എത്തിയിട്ടുള്ള എം പി ഇവിടെ ഈ മലയോരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് എം പിയോട്. അതിന് മറുപടി പറയാനുണ്ടാവില്ല, കാരണം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും രസകരമായ കാര്യം, എം പി ഫണ്ട് ഏറ്റവും അധികം വിനിയോഗിച്ചിട്ടുള്ളത് മലയോര പ്രദേശങ്ങളിലാണ്. ആ എം പി ഫണ്ട് പരിശോധിച്ചാൽ അറിയാം. ഈ നേരത്തെ പറഞ്ഞ സുഹൃത്ത് വിവരാവകാശ നിയമം അനുസരിച്ച് എം പി ഫണ്ട് മലയോര പ്രദേശങ്ങളിൽ എത്ര ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പഞ്ചായത്തിൽ തന്നെ 1 കോടിയിൽ മേലെ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം മലയോര പ്രദേശമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്താലും ലക്ഷങ്ങൾ ചിലവാകും. മരുതങ്കര പഞ്ചായത്ത് ഉൾപ്പെടെ അതൊക്കെയാണ് ഏറ്റവും മലയോര മേഖല എന്ന് പറയുന്നത്. ചക്കിട്ടവാറ പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്ത്, അതുപോലെ തന്നെ വാണിവേൽ പഞ്ചായത്തിൽ ചില ഏരിയ ഉണ്ട്. ഇപ്പോൾ പച്ചക്കടു പോലത്തെ ഭാഗങ്ങളുണ്ട്, വെല്ലങ്ങാട്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ചിലവഴിച്ചിട്ടുള്ളത് കെ മുരളീധരനാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അത്രയും ഫണ്ട് മറ്റൊരു എം പി അവിടെ ചിലവഴിച്ചിട്ടില്ല. റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. കാരണം അപ്പുറമുള്ള ആൾ ഇപ്പുറം വരുന്നില്ല. വണ്ടികളാണെങ്കിൽ ഫുള്ള് ഇവിടെ തന്നെയുള്ള, ആർക്കും ഒരു പണിയില്ല, നമുക്കും പണിയില്ല. നമ്മളെ ഒരു എം പി ഉണ്ട്, എം പി എന്താണ് ചെയ്തതെന്നും കൂടി നമുക്കറിയില്ല. എന്താണ് ഇതിൻ്റെ ഒരാളും നമുക്ക് തിരിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് എം പി എന്താണ് ചെയ്തതെന്നുള്ളത്. ഈ സുഹൃത്ത് പറഞ്ഞ ഒരിക്കലും അതേ ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് അല്ല എടുത്തിട്ടുള്ളത്. ഞാൻ പറയാം, അതേ ഒരു ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യമാണ്. അതായത് അതി ഉദ്ദേശം ഒരു പക്ഷേ അടിപ്പാതയെക്കുറിച്ചായിരിക്കും. അടിപ്പാതയ്ക്ക് ചില നോംസ് ഉണ്ട്. ആ നോംസ് എന്ന് പറഞ്ഞാൽ ഒരു അടിപ്പാതയിൽ നിന്നും മറ്റൊരു അടിപ്പാത വരെ 2.5 കിലോമീറ്റർ ഡിഫറൻസ് വേണമെന്നാണ് നിയമം. അതുകൊണ്ട് ഒരു പോയിന്റിൽ അടിപ്പാത വന്നാൽ തൊട്ടടുത്ത് ചിലപ്പോൾ ഉള്ള പ്രദേശത്തുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർക്ക് ഇത്രയും ദൂരം വരേണ്ടി വരും. പക്ഷേ 2.5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അടുത്ത അടിപ്പാതയ്ക്ക് സാങ്ഷൻ കൊടുക്കും. പക്ഷേ എങ്കിൽ പോലും ചിലയിടത്ത് ജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാനും ചിലയിടത്ത് സർവീസ് റോഡുകൾ അത് നടപ്പാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി ഞാൻ സ്പോട്ടിൽ പോകാറുണ്ട്. നാട്ടുകാരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് പരിഹരിക്കാറുണ്ട്. ഈ ദേശീയപാതയുടെ നിർമ്മാണം സത്യം പറഞ്ഞാൽ 2023 പൂർത്തിയാക്കുന്നതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ റിയാസ് പറഞ്ഞത് 2025 മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വർക്ക് നീണ്ടു പോകുമ്പോൾ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. വടകര മണ്ഡലത്തിൽ എം പി എന്താണ് ചെയ്ത്, റെയിൽവേ വികസനത്തിൽ എന്താണ് ചെയ്തത്? വടകരയിലെ പ്രധാന സ്റ്റേഷനുകളൊന്നും പ്രധാന വണ്ടികളൊന്നും നിർത്തുന്നില്ല, അതെന്താണ് കാരണം? അതിനെപ്പറ്റി എം പിയുടെ അഭിപ്രായം എന്താണ്? വടകരയിൽ ഈ ഡെയിലി ട്രെയിനുകൾ മഹാഭൂരിപക്ഷം, അത് രാജധാനി നിർത്താൻ കഴിയില്ല, കാരണം ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ ഉള്ളൂ. വന്ദേ ഭാരതവും നിർത്താൻ കഴിയുന്നില്ല. ചില വീക്കിലി ട്രെയിനുകൾ നിർത്താത്ത പ്രശ്നമുണ്ട്, അത് റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റെയിൽവേക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ബഹുമാന്യ സുഹൃത്ത് നിൽക്കുന്ന സ്ഥലം ഒന്ന് പുറകോട്ട് നോക്കിയാൽ കാണാം, അമൃത് വർദ്ധയിൽ ഉൾപ്പെടുത്തി വർക്ക് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ ഒരു എം പി എന്ന നിലയിൽ താങ്കൾ ഇടപെടേണ്ട പല കാര്യങ്ങളിലും താങ്കൾ ഇടപെട്ട് കണ്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ, സാഹിത്യവുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് താങ്കളുടെ വരവ് ഞങ്ങൾ ഇവിടെ കണ്ടത്. പക്ഷേ ഒരു മേഖലയിലും താങ്കളുടെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെയൊരു കാര്യം പറഞ്ഞതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടെ ഒരു ഭാഗമായിരിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിൽ ഒരു സർക്കാർ, നമുക്ക് അനുകൂലമുള്ള സർക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ കൂടെ ചെയ്യായിരുന്നു. ഇപ്പം നേരത്തെ ശ്രീ പി ജയരാജൻ പറഞ്ഞ പോലെ CRPFൻ്റെ ക്യാമ്പ് ഉൾപ്പെടെ അതൊക്കെ ഈ സർക്കാർ ഒന്ന് ചവിട്ടി പിടിക്കുകയാണ്. അതിപ്പോൾ കെ മുരളീധരന് പകരം ആര് പോയാലും ഇതുതന്നെയാണ് സ്ഥിതി. ഇത് തന്നെയാണ് ആരിഫിൻ്റെ ആലപ്പുഴയിലും സ്ഥിതി. നിലവിൽ കൊയിലാണ്ടി ഹാർബറിന് വേണ്ടി 23 കോടി രൂപ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അനുവദിച്ചിട്ട് മാസങ്ങളായിട്ടും നമ്മുടെ ഈ കാണുന്ന ഹാർബറിൽ യാതൊരുവിധ പ്രവർത്തനവും നടന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഹാർബറിന് കേന്ദ്രം ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ
നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തല്ലോ എം എൽ എ ഞാനൊക്കെ ഉൾപ്പെട്ട. ഇപ്പോഴല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അവിടുത്തെ എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഫണ്ട് കേന്ദ്രം തന്നിട്ടുണ്ട്, പക്ഷേ നടപ്പാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. ഒരു കാര്യം നേരത്തെ പ്രശാന്ത് രഘുവംശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കേന്ദ്രത്തിനോട് പറയുമ്പോൾ പറയും കേരളത്തിനോട് പോയിട്ട് പറയാം, കേരളത്തിനോട് പറയുമ്പോൾ പറയും കേന്ദ്രത്തിനോട് പോയിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പന്തടിക്കുക. അവസാനം എല്ലാ കുട്ടി എം പിമാരെ തന്നെ ഫേസ് ദി റിപ്പോർട്ടർ. വടകരയിൽ കഴിഞ്ഞ തവണ താങ്കൾ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നൊരു ആവേശം വടകര മണ്ഡലത്തിൽ കൂടി പ്രതിഫലിച്ചതാണ്. ഇത്തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് വടകരയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയിലൊരു ഭരണമാറ്റം ഉണ്ടാവണം. ആ ഭരണമാറ്റം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ജയിക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയിൽ തന്നെ ഡബിൾ റോൾ കളിക്കുകയാണ്. യെച്ചൂരി എന്ന് പറയുമ്പോൾ പിണറായി വേറൊന്ന് പറയും. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി ചേരാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ അർത്ഥം കേരളത്തിലെ സി പി എമ്മിന് കേന്ദ്രത്തിനോടൊരു സോഫ്റ്റ് സമീപനമുണ്ട്. ആ സമീപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണോ, യു ഡി എഫ് ജയിക്കണം. ഫേസ് ദി മാർക്ക്. അദ്ദേഹം ജനപ്രതിനിധി നിലക്ക് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മാർക്ക് കൊടുക്കേണ്ട വിഷയം വരുന്നില്ല. എം ബി എന്നുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പാസ് മാർക്ക് പോലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം അദ്ദേഹം മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും പോകുന്ന എം ബി ആയിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എം ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് 100-ൽ 40 മാർക്ക് പോലും, അതായത് പാസ്സാവാനുള്ള മാർക്ക് പോലും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വേണ്ടി ഇപ്പോൾ പാസ് മാർക്ക് 35% തോന്നുന്നു. ഏതായാലും അതി ഒരു കാര്യം സംഭവിച്ചു, മരണ വീട്ടിൽ പോകാം, കല്യാണ വീട്ടിൽ എല്ലായിടത്തൊന്നും പോകാൻ പറ്റുമെന്നില്ല. അത്യാവശ്യം മരണ വീട്ടിൽ പോകണ്ടേ? ഒരു എം പി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണ്ടേ? എം പിനെ നാട്ടുകാർ കാണുന്നില്ല എന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് ആ 2 മാർക്കുകൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ജനം പാസ് മാർക്ക് തരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. ജനങ്ങളൊരിക്കലും എൻ്റെ ദാസന്മാരല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നേരിട്ട് പറയാം. Face the people.